ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാ ദിവസവും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഞങ്ങളുടെ സഹോദരരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള വാക്യങ്ങളുടെ മറ്റൊരു ആവിഷ്കാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. മത്തായിയുടെ സുവിശേഷം 18:21-35 വരെ വാക്യങ്ങളിൽ പത്രോസ് യേശുവിനോട്, തെറ്റു ചെയ്യുന്ന എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. യേശു അതിനുത്തരമായി ഒരു ഉപമയും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വർഗരാജ്യം തൻ്റെ സേവകരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജാവിനോട് ഉപമിക്കുന്നുണ്ട്. തനിക്ക് 10,000 താലന്ത് നൽകുവാനുണ്ടായിരുന്ന ഒരു മനുഷ്യനോട് അയാളുടെ ദയനീയ സ്ഥിതി കണ്ടിട്ട് ഈ യജമാനൻ അയാളുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളവ് ലഭിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ മനുഷ്യൻ തൻ്റെ ഒരു സഹവൃത്തിയനെ കാണുമ്പോൾ അയാൾ തനിക്ക് നൽകുവാനുണ്ടായിരുന്ന ചെറിയ ഒരു തുകയുടെ പേരിൽ അയാളെ ഉപദ്രവിക്കുന്നതും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുക. നമ്മൾ ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങൾ ദൈവം നമ്മോട് നിരുപാധികം ക്ഷമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾക്ക് അവരോട് ക്ഷമിക്കുവാനോ അവരോട് സ്നേഹത്തോടെ പെരുമാറുവാനോ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സഹോദരരോട് മോശമായി പെരുമാറുന്നത് ഈ ഒരു ഒഴികഴിവ് പറഞ്ഞുകൊണ്ടാണ്. അവരെന്നോട് മോശമായിട്ട് പെരുമാറാറുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ തിരിച്ച് അവരോട് പെരുമാറും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ദൈവം നിരവധിയായ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് ഒരുക്കമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സഹോദരരുടെ ചെറിയ തെറ്റുകളും പാപങ്ങളുമൊക്കെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ സഹോദരർ നമ്മളോട് ചെയ്യുന്ന പാപങ്ങൾക്കും വീഴ്ചകൾക്കുമൊക്കെ അവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും അവരോട് സ്നേഹത്തോടെ ആയിരിക്കുവാനുമൊക്കെ നമുക്കും കഴിയുമ്പോഴാണ് ദൈവത്തെപ്പോലെ ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഈ സുവിശേഷ ഭാഗം ഈ ഒരു നന്മയ്ക്കായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ.